ഹലോ, ഹായ്. ഹണി ബീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറാണ്. അപ്പം ഇറച്ചിച്ചോറിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ്. അപ്പം ഇത് ബീഫാണ്, നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫാണിത്. പിന്നെ നമുക്ക് ബാസ്മതി റൈസ് വേണം, പിന്നെ കുറച്ച് തൈര് വേണം, പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ട് വളരെ കുറച്ച് സ്പൈസസ് ഒക്കെ മതി ഈ ഇറച്ചിച്ചോറിന്. അപ്പം ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, പിന്നെ പട്ട ഗ്രാമ്പു, ഏലക്ക, ബേലീഫ്, ഇത്രയാണ് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ നമുക്ക് അതിൽ അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സവാള വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്തതാണ്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇറച്ചിയാണെങ്കിൽ കുക്കറിനകത്തിലിട്ട് വേണം വേവിക്കാൻ. നമുക്കറിയാമല്ലോ ബീഫിന് ഒത്തിരി വേവുള്ള മീറ്റാണ്. അപ്പം ബീഫ് നമുക്ക് ഇതിനകത്തിലോട്ടിട്ട്, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. ഇത് ഏകദേശം ഒരു 3/4 കിലോളം വരും. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു 3/4 കപ്പോളം 3/4 കിലോളം ബീഫും എടുക്കണം. ബീഫ് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല ഇതുണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഉപ്പ് പറയാൻ വിട്ടുപോയേ, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേട്ടാത്തത് വെച്ചാൽ നമുക്ക് ഈ മസാല എല്ലാം ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുമ്പം ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിലോട്ട് ഈ മീറ്റിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പൊടികളും ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല പൊടിയാണ്. അപ്പം ഇതൊരു ഏകദേശം 1 സ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ഞാൻ അതിനകത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഞെവടി ആ ഇറച്ചിയിലെല്ലാം ആ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊള്ളണം കേട്ടോ. ഞാൻ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്, ഇനിയും പോരെങ്കിൽ കുറച്ചും കൂടെ ഇടും. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഇതിനകത്തിലോട്ട്, അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഈ ഇതിനകത്തിലാണെങ്കിൽ നമ്മൾ എല്ലാം വഴറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയും പിന്നെ ടൊമാറ്റോ എല്ലാം വഴറ്റിയിട്ടാണ് ഇട്ടിരുന്നത്. ഇതിപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിനകത്തിലോട്ട്, ഈ കുക്കറിനകത്തിലോട്ട് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഏകദേശം ഒരു 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് ഈ ഇറച്ചിക്കകത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. കൈകൊണ്ട് ഞെവിടണം നന്നായിട്ട്. ഈ സ്പൂണിട്ടൊന്ന് ഇളക്കിയാൽ അത് ഞെവിടി വരത്തില്ല. അപ്പം നല്ലതായിട്ട് ഇങ്ങനെ ആകത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കൈകൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് നെവിടിയാൽ മതി. ഇതിന് ഒത്തിരി സ്പൈസസ് ഒന്നും ആവശ്യമില്ല. അത്ര എരിയൊന്നും ഉണ്ടാകത്തില്ല ഇതിന്. അപ്പം എരി വേണ്ടവർക്ക് പച്ചമുളക് ഇടുക. ഞാനിപ്പം കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇതിനകത്തിലോട്ടിട്ട് കുഴച്ച് എടുക്കണം. ഇനി ഇതിനകത്തിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടീസ്പൂണോളം വരും, സോറി 2 ടേബിൾ സ്പൂണോളം വരും തൈര്. പുളിയുള്ള തൈരല്ല ഇത്, പുളിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്തിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്ക് ഉപ്പ് അതിനകത്തിലിട്ട് കൊടുക്കാം. കാരണം ആദ്യം ഇട്ട ഉപ്പ് തികയത്തില്ല എന്തായാലും. ഇപ്പം ഈ അരപ്പിനകത്തിൽ എല്ലാം കൂടെ ചേർന്നപ്പോൾ ഉപ്പ് തികയത്തില്ല. അപ്പം നമ്മളുടെ ഇറച്ചിയും എല്ലാം നന്നായിട്ട് തൈരിനകത്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അപ്പോൾ ഇനി ഇതിനകത്തിൽ നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ബീഫിൽ നിന്ന് തന്നെ ബീഫ് വേകാനുള്ള വെള്ളം ഊറി ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ബീഫ് കുക്കറിൽ പ്രഷർ കുക്കറിൽ വെച്ച് വെച്ചിട്ടുണ്ട്, വേകാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ ഇരുന്ന് നന്നായിട്ട് വേകണം. നന്നായിട്ട് വേകണം എന്ന് പറഞ്ഞാൽ ഒരു 4-5 വിസിൽ കേൾക്കണം. പിന്നെ ഓരോരുത്തരുടെ കുക്കറിന് ചില കുക്കറിനകത്തിലിട്ട് പെട്ടെന്ന് 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കാകും. ഇതിപ്പോൾ ഒരു 3-4 വിസിൽ കേൾക്കണം. ബീഫല്ലേ, ബീഫാകുമ്പോൾ ഇച്ചിരി വേവ് കൂടുതലായിരിക്കും. ഒരു 4-5 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്നു. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത് ഒരു വലിയ പാൻ വെക്കണം. എന്നുവെച്ചാൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ കണക്കിന് പാകത്തിനുള്ളൊരു പാൻ എടുക്കണം. ഇനി നമുക്കത് ചൂടാക്കാൻ വെക്കാം. അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, രണ്ടിലും നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് ഇതിനകത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് ആദ്യം എടുത്തു വെച്ചിരുന്ന ആ സ്പൈസസ് ഒക്കെ അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പട്ട ഹോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ ജീരകം, പെരുംജീരകം ഇതെല്ലാം കൂടെ ഇടാം. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൈസ് ഇതിനകത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുവാണ്. എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മലബാർ സൈഡിലോട്ടൊക്കെ ഉള്ളവർ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇത് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അവർ ചെയ്യുമ്പം അവർ വെള്ളത്തിനകത്തിൽ റൈസ് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നും വഴക്കത്തൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം റൈസൊന്നും മുരിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് മുരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ റൈസ് ഇങ്ങനെ ഒരു കിലുങ്ങുന്ന സൗണ്ട് പോലെ കേൾക്കും നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ, അതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാൻ കെറ്റിലിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. ബാക്കി നമ്മൾ ആ ഇറച്ചി വേവിച്ച വെള്ളം കൂടെയാണ് ഇതിനകത്തിലിട്ട് അരി വേവിക്കാനെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തിലോട്ട് ഇനി ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, റൈസ് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തിലോട്ട് ഇനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമൊക്കെ സൂക്ഷിച്ച് കൈയൊക്കെ പൊള്ളാതെ നിങ്ങൾ ഒഴിക്കുക. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. കാരണം ഈ ബീഫിനകത്തിലും കുറച്ച് വെള്ളം കാണും, അതും കൂടെ അളന്ന് ഇതിനകത്തിൽ ഒഴിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പം 2 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ പോവുകയാണേ. നല്ല തിളച്ച വെള്ളമാണ്, ഞാനൊരു തുണി വെച്ചാണ് ഗ്ലാസ് പിടിച്ചിരിക്കുന്നത്. റൈസ് വേഗം നമുക്ക് സമയം 10-20 മിനിറ്റ് എടുക്കും. അപ്പം നമുക്ക് ബീഫ് നമുക്ക് വേറൊരു പാത്രത്തിനകത്തിലോട്ട് മാറ്റണം. ഈ ബീഫ് വേറൊരു പാത്രത്തിനകത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്തിലെ വെള്ളം കൂടെ ആ റൈസ് വേകാൻ വേണ്ടിയിട്ട് അതിനകത്തിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ബീഫ് വേവിച്ച വെള്ളമാണിത്, അതും കൂടെ ഇതിനകത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ. എനിക്ക് 1 ഗ്ലാസ്സേ കിട്ടുകയുള്ളൂ, ബാക്കിയും കൂടെ ഞാൻ ആ പാത്രത്തിനകത്ത് നിന്ന് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളമാക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് അത്രയും വെള്ളം മതി അത് വേകാൻ വേണ്ടിയിട്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് നിങ്ങൾ ഈ സമയത്ത് നോക്കണം, നമ്മളുടെ ഗ്രേവിക്കകത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇതിൽ ഉപ്പ് കുറവാണ്, ഞാനപ്പോ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. തീ ഒരു മീഡിയത്തിൽ ഇട്ട് ഇടണം, എന്നാലേ ചോറ് വേഗത്തുള്ളേ. ഞാൻ ഈ ചോറൊരു മുക്കാൽ ഭാഗം വേഗമാകുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ അതിനകത്തിലിട്ട് കൊടുക്കുക. എന്നാലേ ആ ഇറച്ചിയുടെ ആ ടേസ്റ്റ് ആ ചോറയിലോട്ട് പിടിക്കത്തു. ഓൾറെഡി പിടിക്കും, എൻ്റെ ഗ്രേവി ഇട്ടാണല്ലോ നമ്മൾ ഈ ചോറ് വേവിക്കുന്നത്. നമ്മുടെ ചോറ് വേകുന്നിടം വരെ നമുക്ക് ഒരു മുക്കാൽ ഭാഗം ആകും വേഗം വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചോറ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുകയാണേ. ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മുക്കാൽ ഭാഗം വേഗമാകുമ്പോൾ തന്നെ ഇറച്ചി അതിനകത്തിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഈ ഇറച്ചി വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി അതിനകത്തോട്ട് ഇടുവോ. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് നല്ല ടേസ്റ്റാണിത്. ബീഫ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇറച്ചിച്ചോറ് ഇഷ്ടപ്പെടും. ഇറച്ചിച്ചോറ് ബീഫ് കൊണ്ട് മാത്രമല്ല, ചിക്കൻ കൊണ്ടും വെക്കാം, മട്ടൻ കൊണ്ടും വെക്കാം. മട്ടൺ കൊണ്ടും ബീഫ് കൊണ്ടും വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്, കാരണം ഇതിന് രണ്ടിനും നെയ്യ് കൂടുതലുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇറച്ചിച്ചോറിനുള്ള ഇറച്ചി വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നെയ്യ് കൂടുതലുള്ള പീസ് നോക്കി വാങ്ങിക്കുക. എല്ലും നെയ്യും മീറ്റും കൂടെ ചേർന്ന് വാങ്ങിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ ഇറച്ചിയുടെ ടേസ്റ്റും എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബസ്മതി റൈസ് ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ ബസ്മതി റൈസ് ഇല്ല എങ്കിൽ, നമുക്ക് നമ്മുടെ സാധാരണ ചോറുണ്ടാക്കുന്ന റൈസിലും ഇതുണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വിഭവമാണിത്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഇച്ചിരി പാടാണ്, എല്ലാം വർക്കുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണെങ്കിൽ വഴറ്റി എല്ലാം എടുക്കണം, ഇതാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യണ്ട, മിക്സ് ചെയ്ത് അതിനകത്തിൽ മിക്സ് ചെയ്തിട്ടാൽ മതി. ഇനി ഫൈനലായിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിനകത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തിൽ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കാഷ്യൂനട്ടോ പിസ്തയോ ഒക്കെ നമുക്ക് ഇതിനകത്തിലിടാം. ഈ നട്ട്സും ഒക്കെ ഇടുമ്പോൾ ഒരു കടിക്കാൻ ഒരു ക്രഞ്ചിനെസ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതിനകത്തിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നട്ട്സൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്ക് വെറുതെ ആയാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറാണെങ്കിൽ നമുക്ക് പല കൂട്ടാനും ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇതിനാണെങ്കിൽ നമുക്കൊരു സലാഡോ പപ്പടോ ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാം. ഇത് ഒന്നും അല്ലെങ്കിൽ വെറുതെ ആയാലും അച്ചാർ വെച്ച് കഴിക്കാനായാലും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത് വീണ്ടും നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും ബൈ.